അഭിമുഖം കഴിഞ്ഞ മാർക്ക് രേഖപ്പെടുത്തുമ്പോൾ തന്നെ സംശയം തോന്നിയെന്ന് അട്ടപ്പാടി ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ലാലിമോൾ പ്രതികരിച്ചു. ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, സർവത്ര ചെപ്പടി വിദ്യകളാണ്, കള്ളക്കളികളാണ്, അത് കൂടുതൽ മൊഴികളിലൂടെ പുറത്തു വരുന്നുണ്ട്, തെളിവെടുപ്പിലൂടെ പോലീസിനെ നേരിട്ട് ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആരുടെയെങ്കിലും ഒക്കെ സഹായം ലഭിച്ചിരുന്നു? എവിടെ നിന്നാണ് ഈ വ്യാജരേഖ തയ്യാറാക്കിയത്? ഇതിൻ്റെ ഒറിജിനൽ പകർപ്പവിടെ? പക്ഷെ ഇതൊക്കെ കണ്ടെത്തണമെങ്കിൽ വിദ്യ സ്ക്രീനിലേക്ക് വരണം, വിദ്യ മുന്നിലേക്ക് വരണം, പോലീസിൻ്റെ കയ്യിലേക്ക് വിദ്യയെ കിട്ടണം. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോഴും പോലീസിന് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും വിദ്യയെ കണ്ടെത്താൻ സാധിക്കാത്തത്? മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോയി എന്നതാണ് പോലീസ് നൽകുന്ന ന്യായീകരണം. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രണ്ട് ജില്ലകൾ, അതായത് എറണാകുളത്തെയും പാലക്കാടെയും ഒക്കെ പോലീസ് കഴിഞ്ഞ 7 ദിവസമായി അന്വേഷിച്ചിട്ടും വിദ്യയുടെ പൊടി പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് വിദ്യയ്ക്ക് ഒളിവിൽ കഴിയാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നില്ല എന്നത് തന്നെയാണ്. കാരണം സംസ്ഥാനത്തെ പോലീസിൻ്റെ കാര്യശേഷിയിലൊന്നും ആർക്കും തന്നെ സംശയമില്ല. വിദ്യയെപ്പോലെ ഒരാൾക്ക് എത്ര ദിവസം എത്ര സമയം ഇത്തരത്തിൽ ഒളിവിൽ കഴിയാൻ പോലീസിൻ്റെ ഒരു അലംഭാവമില്ലെങ്കിൽ കഴിയും എന്ന് ചോദിച്ചാൽ മിനിറ്റുകൾ പോലും അവർക്ക് ഒളിവിൽ കഴിയാൻ സാധിക്കില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഈ വിദ്യയുടെ കാര്യത്തിൽ അത്തരത്തിൽ ശക്തമായ ഒരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് തുടക്കത്തിൽ ഉണ്ടായില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് വിദ്യയ്ക്ക് ഒളിവിൽ പോകാനും ഒളിവിലിരുന്നു കൊണ്ട് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം നൽകാനും ഒക്കെ തന്നെ സാധിച്ചിരിക്കുന്നത്. അവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നത് ഈ മാസം 6-ാം തീയതിയാണ്. അതായത് സെൻട്രൽ പോലീസ് അവർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുത്തപ്പോഴാണ് അവരുടെ മൊബൈൽ ഫോണുകൾ ഓഫാകുന്നത്. 3 സിം കാർഡുകളാണ് കെ വിദ്യ ഉപയോഗിച്ചിരുന്നത്. ആ 3 സിം കാർഡുകളും ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഒടുവിൽ ഈ ഫോണുകൾ സ്വിച്ച് ഓഫ് ആകുമ്പോൾ ലൊക്കേഷൻ എറണാകുളമായിരുന്നു. അതായത് എറണാകുളത്ത് തന്നെ ഈ കേസെടുക്കുന്ന സമയത്ത് വിദ്യ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ പോലീസ് ആ FIR എടുത്ത ശേഷവും വിദ്യയ്ക്ക് വേണ്ടി കാര്യമായ ഒരു അന്വേഷണവും നടത്തിയില്ല. കേസ് അഗളിക്ക് കൈമാറുകയാണ് എറണാകുളം സെൻട്രൽ പോലീസ് ചെയ്തത്. അഗളി പോലീസ് ഈ കേസ് ഫയൽ ലഭിച്ച ശേഷം കാസർഗോഡ് വീട്ടിലെത്തി, ഇന്ന് മഹാരാജാസ് കോളേജിലെത്തി പരിശോധന നടത്തി. അതോടൊപ്പം തന്നെ അട്ടപ്പാടിയിലെ ഗവൺമെൻറ് കോളേജിലെത്തി കൂടുതൽ രേഖകൾ പരിശോധിച്ചു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ പ്രതിയെ കണ്ടെത്തുക എന്ന ഒരു ദൗത്യത്തിലേക്ക് ശക്തമായ രീതിയിൽ പോലീസ് ഇറങ്ങിയില്ല എന്നത് തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ അടക്കമുള്ള വലിയ വിമർശനം. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ തന്നെ കെ വിദ്യ ഇതിലെടുത്തിരിക്കുന്ന ഒരു നിലപാട് എന്നത് താൻ കോളേജിൽ വ്യാജരേഖ നൽകിയിട്ടില്ല എന്നതാണ്. അതായത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഈ ഹാജരാക്കിയിരിക്കുന്ന രേഖയിൽ വിദ്യ സ്വയം സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ താനല്ല ഈ രേഖ നൽകിയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ വിദ്യയ്ക്ക് വാദിക്കാനും കഴിയും. അതുകൊണ്ട് അവരിൽ നിന്ന് ഇവർ ഉണ്ടാക്കിയ വ്യാജരേഖയുടെ പകർപ്പ് കണ്ടെടുക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ രീതിയിലേക്ക് പോലീസിന് ഇതുവരെ പോകാൻ കഴിയാത്തത് വിദ്യയെ പിടികൂടാത്തത് കൊണ്ട് തന്നെയാണ്. ബിനിൽ, അതോടൊപ്പം പക്ഷേ ഈ ഒളിവിലിരുന്നു കൊണ്ട് വിദ്യ തൻ്റെ ഭാഗം സേഫാക്കാൻ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ചില മാധ്യമങ്ങൾക്ക് റിപ്പോർട്ടുകൾ നൽകുന്നു. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇത് താൻ വ്യാജരേഖ ചമച്ചിട്ടില്ല, താൻ ഇത്തരത്തിൽ ഒപ്പിട്ടിട്ടില്ല, യാതൊന്നും കൃത്രിമമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. കോടതിയെ സമീപിക്കുന്നുണ്ട്, തൻ്റെ സുഹൃത്തുക്കളെയൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. ഇത്രയധികം കാര്യങ്ങൾ ഒളിവിലിരുന്ന് ചെയ്യാൻ മറ്റാരുടെയും സഹായമില്ലാതെ വിദ്യയ്ക്ക് സാധിക്കില്ല, അതിന് രാഷ്ട്രീയമായ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്ന് പ്രതിപക്ഷമൊക്കെ ആരോപിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും പോലീസ് ഒന്നും കാണാത്ത തരത്തിൽ ഈ വഴിയൊക്കെ നേരത്തെ ബിനിൽ പറഞ്ഞതുപോലെ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് അല്ലെങ്കിൽ അടുത്ത ദിവസം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം തന്നെ പിടിക്കാവുന്നതല്ലേ ഉള്ളൂ? വിദ്യയെ പിടിക്കുന്നതിന് പോലീസിന് യാതൊരുവിധ തടസ്സവുമില്ല. അവർ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യ ഹർജിയിൽ അറസ്റ്റ് തടയുന്നത് പോലുള്ള ഉത്തരവുകൾ കോടതിയും പുറപ്പെടുവിച്ചിട്ടില്ല. ഇവിടെ പോലീസ് ഏറ്റവും ഒടുവിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വിദ്യയുടെ ഫോൺ രേഖകൾ പരിശോധിച്ച് അവർ അവസാനമായി ആരൊക്കെയായി ബന്ധപ്പെട്ടു എന്നതാണ് പോലീസ് പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെ വിദ്യയുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പോലീസ് ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അവരെ ഒളിവിൽ കഴിയാൻ സഹായിച്ചാൽ നിങ്ങളും കേസിൽ പ്രതിയാകുമെന്നൊരു മുന്നറിയിപ്പ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഈ വിമർശനങ്ങൾ നേരിട്ടപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വിദ്യയ്ക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട്, അതുകൊണ്ടാണ് അവരുടെ അറസ്റ്റ് വൈകുന്നത് എന്നത് തന്നെയാണ് പ്രതിപക്ഷം ആവർത്തിച്ചുന്നയിക്കുന്ന വിമർശനം. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. എന്താണെങ്കിലും ഒരു കൃത്യമായ നടപടികൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായില്ല. ഇപ്പോൾ പേരിനാണെങ്കിൽ പോലും പോലീസ് വലിയ രീതിയിലുള്ള തെളിവെടുപ്പും അതോടൊപ്പം ചോദ്യം ചെയ്യലും മറ്റ് നടപടികളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ
വലിയ താല്പര്യം പോലീസ് വിഷയത്തിൽ എടുക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര അധികം ദിവസങ്ങൾ ഒളിവിലിരിക്കാനും ഒളിവിലിരുന്നു കൊണ്ട് കോടതിയെ സമീപിക്കാനും സുഹൃത്തുക്കളെ ബന്ധപ്പെടാനും കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാനും വിദ്യയ്ക്ക് സാധിക്കുന്നത്.